പച്ചപ്പപ്പായ വെച്ചൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിൽ പച്ചപ്പപ്പ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ചേരുവകളൊന്നും വേണ്ടി വരില്ല. ഒരു പപ്പായയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. തൊതിയെല്ലാം മാറ്റിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാടങ്ങ് ചെറുതാന്ന് ആക്കേണ്ട, കുറച്ച് വലിയ പീസസ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം ഈ പപ്പായം കൂടി ഇതിലേക്ക് ചേർക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴയണ്ട, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്നും മാറ്റാം. ഈ വെള്ളം കളയണമെന്നില്ല, നമുക്ക് മാറ്റി വയ്ക്കാം, പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നോക്കി ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വാനില എസൻസ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഏലക്ക എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ഏലക്ക എടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാല് വേണം. ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം, അല്ലെങ്കിൽ സാധാരണ പശുവും പാലായാലും മതി. അപ്പോൾ 1 കപ്പ് പാല് വേണ്ടി വരും. അപ്പോൾ തണുത്ത പാല് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് പാലും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ടാണുള്ളത്. കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാല് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പപ്പായ വേവിച്ചില്ലേ ആ വെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കൈപ്പുരസം ഉണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഞാൻ ആ വെള്ളം തന്നെയാണ് കുറച്ച് ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഇളനീർ ജ്യൂസൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണിത്. ചുമ്പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. പശുമ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാനില എസൻസ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.